നമസ്കാരം കർമ്മ ന്യൂസിലേക്ക്. ഓണക്കാലത്ത് കുന്നംകുളങ്ങരയിൽ പോയാൽ ഓണത്തല്ല് കാണാം. അവിടെ ആണത്തുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കായിക പ്രകടനം തന്നെയാണ്. ഒരു കാലത്തത് ധാരാളം ആൾക്കാർ എത്തിച്ചേരുകയും ശരിയായ തരത്തിലുള്ള ഒറിജിനൽ തല്ല് നമുക്ക് കുന്നംകുളങ്ങരയിൽ കാണാൻ കഴിയുകയും ചെയ്യും. ആണത്തമുള്ളവരെല്ലാം ഒത്തുചേർന്ന് കുന്നംകുളങ്ങരയിൽ ഓണത്തല്ലുണ്ട് പോലെ. ഇപ്പം ഈ ഓണത്തല്ലിപ്പം ഇങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടത്തിയ ഓണത്തല്ല് AKG സെൻറ്ററിൽ നിന്ന് നേരെ നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിലേക്കാണ്. തല്ല് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിന് ശേഷം രണ്ടാമത്തെ തല്ല് കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനാണ്. ഈ ആര്യ രാജേന്ദ്രൻ വിചാരിച്ചത് ഒരു കുട്ടിക്കളിയായിട്ട് കൊണ്ടുപോകാമെന്നാണ്. കിട്ടി മോളിൽ നിന്നൊരു തല്ല്, അതും ഗോവിന്ദൻ മാസ്റ്ററുടെ കയ്യിൽ നിന്ന്. മാസ്റ്ററുടെ കയ്യിൽ നിന്നാകുമ്പോൾ അതൊരു മധുരച്ചൂരല് തന്നെയാണ്. മാസ്റ്ററും മാസ്റ്റർ തന്നെയാണ്. മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയിട്ട് അവരോധിതനാകുമ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞ കാര്യം അതാണ്, ഗോവിന്ദൻ മാസ്റ്റർ ചൂരലെടുക്കും, സൂക്ഷിച്ചോണം, ചൂരലെടുത്തു, കിട്ടേണ്ടിടത്ത് കിട്ടി എന്നുള്ളതാണ്. എന്താണ് നടന്നത്? തിരുവനന്തപുരം നഗരസഭയിലെ ചില ജീവനക്കാര് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ നാളുകളായി ഓണമൊക്കെ ചിങ്ങം പുലർന്നപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാരെല്ലാം ഓണം ആഘോഷിക്കാനുള്ള അങ്ങ് തിമിർപ്പിലാണ്. വലിയ പണപ്പിരിവ് നടത്തുന്നു, വലിയ പൂക്കളമിടുന്നു, സദ്യ നടത്തുന്നു, മുണ്ടും നേരിയത് ഉടുക്കുന്നു, കേരള സാരി ഉടുക്കുന്നു, മുണ്ടുടുക്കുന്നു, കതർ ഉടുക്കുന്നു, ആകെ ബഹളമാണ്. അങ്ങനെ ഓണം ആഘോഷിക്കാനായിട്ട് നഗരസഭാ ജീവനക്കാരും ശുചീകരണ തൊഴിലാളികൾ എല്ലാവരും ഉൾപ്പെടെ ആഘോഷത്തിലേക്ക് കടന്നപ്പോൾ അതും ഓഫീസിലെ ജോലി മാറ്റിവെച്ചിട്ടാണ് ആഘോഷം നടത്തുന്നത്. അങ്ങനെ ആഘോഷം നടത്തുന്നതിൽ നമ്മുടെ മേയർ പ്രതിഷേധിച്ചു, അങ്ങനെ പാടില്ല, ജോലി ചെയ്യണമെന്നുള്ള രീതിയിൽ. അവസാനം എന്ത് ചെയ്തു? ഈ തൊഴിലാളികളെല്ലാം കൂടി ഓണ സദ്യ എടുത്ത് മാലിന്യത്തിലേക്ക് എറിഞ്ഞു, ഉപേക്ഷിച്ചു. അത് മാലിന്യത്തിലായാലും നല്ല ടൈലിട്ട പ്രദേശത്തേക്കായാലും അത് വലിച്ചെറിയുക എന്ന് പറയുന്നത് കുറ്റകരം തന്നെയാണ്. കാരണം അന്നം ന നിന്ദ്യാത് എന്നാണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോ, ഉപനിഷത്തിൻ്റെ കാര്യമൊന്നും നമ്മുടെ മേയറോടോ പാർട്ടി സെക്രട്ടറിയോടോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ ഉപനിഷത്തും മഹാഭാരതവും രാമായണവും പറഞ്ഞാൽ സംഘപരിവാറായിക്കളയും. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അന്നമാണ് നമ്മളെയെല്ലാം നിലനിർത്തുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം മേയർ അത് പറഞ്ഞത്. മേയർ പിന്നെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ നടത്തി വരികയാണല്ലോ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചതുകൊണ്ടായിരിക്കാം അന്നത്തെ നിന്ദിച്ചവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. അത് ഇത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടാമോ? സ്ഥിരജീവനക്കാരുണ്ട് അതിനകത്ത്, അവർക്ക് സസ്പെൻഷൻ. കരാർ ജീവനക്കാർക്ക് അവരെ പിരിച്ചുവിടുക. ഇത് നമ്മുടെ തൊഴിലാളി സംഘടനയുടെ അതിൽ നിന്ന് ഉയർന്നു വന്ന നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററെ പോലുള്ള ഈ തൊഴിലാളികളെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന രീതി കണ്ടുകൊണ്ടിരിക്കുമോ? ഗോവിന്ദൻ മാസ്റ്റർ എടുത്തു, വഴിയെടുത്തു. ഗോവിന്ദൻ മാസ്റ്റർ മേയറെ വെരുട്ടി വേണ്ട തരത്തിൽ. എന്തിനാ, നമ്മൾ കണ്ടതല്ലേ, മാക്സസെ അവാർഡ് വാങ്ങാനായിട്ട് പുതിയ സാരിയൊക്കെ കൊടുത്ത് വാങ്ങി റെഡിയാക്കി വെച്ച് ശൈലജ ടീച്ചർ ഇരിക്കുമ്പോഴാണ് ഇതാ വരുന്നു. തൊട്ടുപോയരുത്, മാക്സസെ അവാർഡിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ വധിച്ച ആളാണ് ഈ മാക്സസെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരവാർഡും നമ്മൾ വാങ്ങത്തില്ല. നമുക്ക് ഈ മുതലാളിത്ത രാഷ്ട്രങ്ങളിലുമൊക്കെ പോകാം. ഇന്ത്യയുടെ കേരളത്തിലെ ഈ വിമോചന സമരത്തിന് ചാരപ്പണി നടത്തുകയും അതുപോലെ തന്നെ പണമുറക്കുകയും ഒക്കെ ചെയ്ത ആ രാജ്യത്തിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പോകാം, അവിടുത്തെ ചികിത്സയൊക്കെ സ്വീകരിക്കാം. പക്ഷേ ഇത്തരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ വധിച്ച ഒരാളിൻ്റെ പേരിലുള്ള അവാർഡൊന്നും സ്വീകരിക്കാൻ പാടില്ല. അത് സീതാറാം യെച്ചൂരി പോലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ അത് വേണ്ട തരത്തിൽ കൊടുക്കുകയും ചെയ്തു. വഴിയെടുത്തു, വഴിയെടുത്ത് മിണ്ടിപ്പോയേക്കരുത്, അവാർഡ് നിരസിച്ചോളാൻ പറഞ്ഞു, അവാർഡ് നിരസിച്ചു. ശൈലജ ടീച്ചർ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇനി മേലിൽ അവാർഡെന്നുള്ള ഒരു കാര്യം ശൈലജ ടീച്ചർ കേൾക്കില്ല, കേട്ടാൽ ശൈലജ ടീച്ചറിന് ബോധം പോകുമെന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഇപ്പോൾ മേയർക്കും കിട്ടി. മേയർക്ക് ഈ അല്പ അഹങ്കാരം കൂടുതലാണ്.
തിരുവനന്തപുരത്ത് മേയറായി കഴിഞ്ഞപ്പോൾ പലരും വിമർശിച്ചതാണ് ഈ എൽ കെ ജി കുട്ടിയുടെ കയ്യിലല്ല തിരുവനന്തപുരം നഗരസഭ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഈ എടുത്തുചാട്ടമാണ് അവർക്ക് ഭക്ഷണം വലിച്ചെറിഞ്ഞവരെ വേണ്ട തരത്തിൽ അവർക്ക് അവരെ ശാസിക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെയുള്ളവരെ നമുക്കറിയാം പഴയ കാലത്തെ കൃഷി ചെയ്യാതെ ഭൂമി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭൂവുടമകളെ പിന്നെ ഭരണകാലത്ത് രാജഭരണകാലത്ത് ശിക്ഷ നൽകുമായിരുന്നു ഭൂമി കയ്യേറിയെടുക്കുമായിരുന്നു മിച്ചഭൂമി കയ്യേറുന്നത് സി പി എമ്മുകാരെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൃഷിയെയും അന്നത്തെയും കണ്ടിരുന്നത് അപ്പോൾ മേയറെടുത്ത് അവരോടെ സമീപിച്ച രീതിയിൽ വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ് അവരെ ശാസിച്ച് നിലനിർത്തണമായിരുന്നു ഭക്ഷണസാധനത്തിലല്ല ഭക്ഷണസാധനമല്ല വലിച്ചെറിയേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു അതിന് പകരം പിരിച്ചുവിഴലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പാർട്ടി അംഗീകരിക്കത്തില്ല ഗോവിന്ദൻ മാസ്റ്ററും പടിയെടുത്തു ആനത്തലവട്ട ആനന്ദനും പിന്നോട്ട് പോയില്ല കൊടുത്തു കണക്കിന് അപ്പോൾ മേയർ വിചാരിച്ച് എന്താ ഇനി മേയറിനി ഒരു എം എൽ എയുടെ ഭാര്യയാണെന്നതുകൊണ്ടും ഒന്നുകൂടി അധികാരത്തിൻ്റെ ഗർവ് കൂടി എന്നുള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ ഉള്ള ധിക്കാരത്തിലേക്ക് കടന്നതെന്നൊരു സംശയമുണ്ട് ഏതായാലും കിട്ടേണ്ടിടത്ത് നിന്ന് ശരിയായ രീതിയിൽ കിട്ടി എന്നുള്ളതാണ് പിന്നെ ഈ കോർപ്പറേഷൻകാരിലും ഉണ്ട് ഒന്നാം തരം നമ്പർ വൺ അഹങ്കാരമുള്ള ഒരുവാണേ മറ്റ് ജീവനക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ് നഗരസഭയിലെ ജീവനക്കാർ സാധാരണ ജനങ്ങളോട് ഇടപഴകുന്നതിലൊക്കെ ഇത്രത്തോളം ഗർവ് വെച്ച് പുലർത്തുന്ന വേറൊരു വകുപ്പ് തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എത്ര പ്രാവശ്യം ഓരോരോ ജനന സർട്ടിഫിക്കറ്റോ മരണ സർട്ടിഫിക്കറ്റോ അല്ലെന്നുണ്ടെങ്കിൽ വസ്തു നികുതി സംബന്ധമായ കാര്യങ്ങൾക്കോ കെട്ടിട നികുതി സംബന്ധമായ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ഈ നിരവധി കാര്യങ്ങൾക്ക് കോർപ്പറേഷൻ ഓഫീസുകളിലേക്ക് കയറി ഇറങ്ങുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് അതും എത്രയോ തവണ പണ്ട് ജമ്മനഞ്ചാക്ക് പറഞ്ഞതുപോലെ പെൻഷൻ കാര്യത്തിന് വേണ്ടി എ ജി എസ് ഓഫീസിൽ വയ്യനിക്കനി എ ജി എസ് ഓഫീസിൻ്റെ പടി കയറുവാൻ എന്ന് പറഞ്ഞതുപോലെയാണ് സാധാരണ ജനങ്ങളെ ഇട്ട് നരകിക്കുന്ന ഒരിടമാണ് ഈ നഗരസഭാ ജീവനക്കാർ ഈ കോർപ്പറേഷൻ ഓഫീസ് എന്ന് പറയുന്നത് അവിടെയുള്ളവർക്ക് അഹങ്കാരം കൂടുതലാണ് ഒരു കൊമ്പ് കൂടുതലാണ് ആ കൊമ്പ് മുറിച്ചു കളയാനായിട്ട് ആര്യ രാജേന്ദ്രന് കഴിയുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ ഇനി മറ്റു ചില കാര്യങ്ങൾ ചോദിക്കട്ടെ ആര്യ രാജേന്ദ്രൻ ഇത്ര വീമ്പളക്കമൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് വർഷം രണ്ട് കഴിഞ്ഞ് രണ്ടിൽ കൂടുതലായിട്ടില്ലേ എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല പലവട്ടവും പല മാധ്യമങ്ങളിലൂടെയും പലരും പറഞ്ഞിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മേയർ നിങ്ങൾ കോഴിക്കോട് നഗരസഭ പോയി കണ്ടുപിടിക്കുക കോഴിക്കോട്ടെ ബീച്ച് ഏത് തരത്തിൽ സുന്ദരമാക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊന്നും മേയർ ജപിക്കൊണ്ടില്ല ഇനിയിപ്പോൾ ബാലുശ്ശേരിയിൽ നിന്ന് അങ്ങ് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ വലിയ ദൂരമൊന്നുമില്ല അതുകൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയിരിക്കുകയല്ലേ അവിടം കോഴിക്കോട് ബീച്ച് ഏത് തരത്തിലാണ് ഈ അവിടുത്തെ മേയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ട് പഠിച്ചിട്ട് വരിക എന്നിട്ട് ഇവിടെയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക എത്രയോ പേരെ കൊലയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് കിഴക്കേക്കോട്ടയിൽ ഒരു മേൽപ്പാലം ഉണ്ടായത് എന്നിട്ടിപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വീമ്പളക്കായിരുന്നല്ലോ അതിൻ്റെ അതിനുവേണ്ടി കേസ് കൊടുക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്ത് മനുഷ്യാവകാശ പ്രവർത്തകനെ നിങ്ങൾ മറന്നുപോയില്ലേ അങ്ങനെ നിരവധി കാര്യങ്ങൾ അതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെതായ ഒരു രീതിയിൽ ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നിങ്ങൾക്ക് കുട്ടിക്കളി മാറിയിട്ടില്ല ഇത് പറഞ്ഞതിലൂടെ ഈ ഭക്ഷണം എടുത്ത് എറിഞ്ഞവരെ ന്യായീകരിക്കുകയോ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയോ അല്ല ചെയ്തത് അവർ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് അത് മാപ്പർഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ നടത്തിയ എടുത്തുചാട്ടം അത് അതിലും വലുതാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നുകൊണ്ടൊന്ന് ഉറക്കം വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ എ കെ ജി സെൻ്ററിലേക്ക് അതുപോലും ചെയ്തില്ല അതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്ന് അടി കിട്ടി എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയിട്ടേ ഉള്ളൂ ഗോവിന്ദൻ മാസ്റ്റർ ചൂരൽ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് പ്രയോഗിക്കേണ്ടിടത്ത് പ്രയോഗിക്കും എന്ന് വിചാരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി ചൂരലിൻ്റെ മനുഷ്യാവതാരമൊന്നും അല്ല